ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ഉണ്ടെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് തുടരാം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടുവോ രണ്ടാള് കാണുന്നുണ്ട് ആറാള് കണ്ടിട്ടുണ്ട് ആരെങ്കിലും ആ ഉണ്ണി നായർ എനിക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത് പറയേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വന്നത് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഏർ പി പി ദിവ്യെ പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുവോന്നൊന്നും അറിയില്ല പക്ഷെ എന്തിരുന്നാലും തെരുവു നായ്ക്കളെ പറ്റിയിട്ട് അവർ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ അതായത് തെരുവ് നായ്ക്കളെല്ലാം കൊല്ലണം എന്നുള്ള ഇത് ഹൈക്കോടതിയിൽ പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പിന്നെ ധന്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഈ ലേഡി അതായത് പി പി ദിവ്യ കേസ് ഫയൽ ചെയ്തിരുന്നു അതായത് വാട്സപ്പില് അവര് ആ നായ്ക്കളെ കൊല്ലും എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരെ വെപ്രാളം കൊണ്ട് അവരത് വാട്സപ്പിലൂടെ അവരിങ്ങനെയാണോ ആ സ്ത്രീ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഇതിനെതിരെ ഈ പി ദിവ്യ എന്ന് പറയുന്ന ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ധന്യക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയായിട്ട് ഇവര് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളായിരുന്നു അവർക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സും ആരോടും പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് കാരണം അവര് ആ വീട് വിട്ട് നിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നായ്ക്കൾക്ക് അതായത് ഒരുപാട് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത് പിന്നെ അമ്മയ്ക്ക് മാനസിക രോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ഉണ്ടായിട്ടും ഒരു എന്താ പറയേണ്ടത് ഒരു ജോലി പോലും ആ മര്യാദക്ക് ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു എന്നിട്ട് ഈ ലേഡി പിന്നെ അത്രയും എന്താ പറയേണ്ടത് അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആ സമയത്താണ് ഇവൾക്കെതിരെ വധഭീഷണി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തത് അപ്പൊ പരാതി കൊടുക്കുന്ന സമയത്ത് അന്ന് മുതൽ ഇവര് നമ്മളൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ചിരുന്നു ആ സാർ അടക്കം അതായത് ആ അന്നത്തെ എസ് ഐ അടക്കം വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോടും അതുപോലെ തന്നെ ചന്ദ്രലേഖ എന്ന് പറയുന്ന ആ ചന്ദ്രലേഖി വന്നിട്ടുണ്ട് അവരോട് അതുപോലെ തന്നെ രാധേച്ചി ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ വളരെ മോശമായിട്ടാണ് അന്നത്തെ എസ് ഐ സാറ് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഇവര് എന്താ പറയുന്നത് വളരെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു കേസൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ സാധാരണയുള്ള ആൾക്കാർക്കൊക്കെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കല്ലോ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എല്ലാ ഫ്രണ്ട്സുമാരോടും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് നായ്ക്കള എന്താ പറയുന്നത് ദത്ത് തെരുവുകളിലെ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുക ഇതൊക്കെയായിരുന്നു സാധാരണ സാധാരണ ജീവിതത്തിലേക്ക് പോയ ഒരാളായിരുന്നു ായിരുന്നു അവര് അവരെ പറ്റിട്ട് നാട്ടിൽ തന്നെ വളരെ മോശമായിട്ട് ഒരു പിന്നെ എന്താ പറയേണ്ടത് പഞ്ചായത്തിലെ ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പഞ്ചായത്തിനെ പറ്റി നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മതി അരവോള പഞ്ചായത്താണ് അരവോളി പഞ്ചായത്ത് ആ പഞ്ചായത്തുകാർ ഈ അമ്മയും മോൾക്കും ഒരു ആനുകൂല്യോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് മൃഗസ്നേഹികളെ കൂട്ടായ്മ ഇന്ന് ഈ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേങ്കില് ഏഹ് എന്താ പറയേണ്ടത് ഏഹ് ഈ നിങ്ങള് ഒന്ന് ആലോചിച്ചാൽ മതി ഈ തെരുവു നായ്ക്കൾ എങ്ങനെ വന്ന് എന്നുള്ളത് കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർ നല്ല നായ്ക്കൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ നായ്ക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴുണ്ടാവുന്നതാണ് തെരുവു നായ്ക്കൾ എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മത്തിനെതിരെയാണ് ഈ പി പി ദിവ്യ എന്ന് പറയുന്നത് ഒരു നാ മുഴപ്പിലങ്ങാട് ഒരു കുട്ടീനെ നായ്ക്കൾ കടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് ണ്ടായ വിഷയങ്ങൾ അതാണ് പിന്നെ എന്താ പറയണ്ടത് ഇത്രയും രീതിയിൽ അതപ്പതിച്ചില്ലേ അതപ്പതനം തന്നെ പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനുശേഷം ഈ കുട്ടിയോട് അതായത് ഈ പി പി ദിവ്യയുടെ ടീമും അതുപോലെ തന്നെ പി പി ദിവ്യ പോലെയുള്ള ആൾക്കാർ കേസ് കൊടുത്തതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് അനുഭവിച്ചു എനി പി പി ദിവ്യോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി നിങ്ങൾക്ക് ആരെ പേരിൽ ആ കേസ് കൊടുക്കാൻ പറ്റ ആ കുട്ടി മരിച്ചു ഏ നിങ്ങൾ അറിഞ്ഞിരോ ഇല്ലയോന്നൊന്നും അറിയില്ല കാരണം നിങ്ങൾ കേസ് കൊടുത്ത ആ വ്യക്തി മരിച്ചു ഇന്ന് ജീവനോടെ ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതായത് ഞാനും പിന്നെ എന്താ പറയേണ്ടത് എനിക്ക് ഇന്നലെ ആ വീട്ടിൽ പോയാലുണ്ടായ ആ ഒരു സാഹചര്യം അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു ലൈവിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നത് കാരണം ആ പഞ്ചായത്തിലെ ആൾക്കാർ തിരിഞ്ഞു നോക്കാത്ത രണ്ട് വ്യക്തികൾ അതായത് അമ്മയും ഇവളും ഒരു ഒരു ആനുകൂല്യം അതായത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഓരാനുകൂല്യം പോലും ആ വീട്ടിൽ കൊടുത്തിട്ടില്ല ആ ഇവരെ അമ്മ മൂന്ന് മാസം മുന്നേ മരണപ്പെട്ടു മൂന്ന് നാല് മാസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു ആ അമ്മ മാനസിക രോഗിയാണ് ആ അമ്മ മാനസിക രോഗിയായിട്ടും തൊട്ടായ ഇവരെ അമ്മയുടെ അനിയത്തിന്റെ വീട്ടിലാണ് കഴിഞ്ഞുകൂടിയത് അവരോടൊക്കെ ഞാൻ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പൊ ലൈവില് വന്നത് അന്ന് നിങ്ങള് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പി പി ദിവ്യ ഇങ്ങനെ ചെയ്തോ എങ്ങനെ ചെയ്തോ അവര് നായ്ക്കൾക്ക് നായ്ക്കൾ അതായത് തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഘോരാഘോരം പ്രസംഗിക്കുന്നത് എന്നിട്ടും ഹൈക്കോർട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തെരുവ് നായ്ക്കളെ ഇല്ലായ്മ ചെയ്യേണ്ടിട്ട് അവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഈ ശരിക്കും അതെ ചോർന്നൊഴിക്കുന്ന ഷെഡിലാണ് അവൾ അവള് അതായത് ധന്യ കഴിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളോ ഞാനൊക്കെ അന്ന് നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് ആ ഷെഡ് മാറ്റിയിട്ട് ചെറിയൊരു വീട് ആക്കി കൊടുക്കേണ്ടി പക്ഷെ അന്ന് നിങ്ങൾ ഒരുപാട് ചീത്തയാണ് പറഞ്ഞത് ഒരുപാട് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ചീത്ത പറയുന്നത് പിന്നെ എനിക്ക് തന്നെ നിങ്ങളോട് സഹായം ചോദിക്കേണ്ട ഒരു ജസ്റ്റ് ഒരു മിനിറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ കരുത അപ്പോ പിന്നെ പറഞ്ഞു വന്നത് വേറൊന്നും കണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് അവരെ ആ ഒരു ശരി അതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങളോട് അത്രയും എന്താ പറയുന്നത് ഒരു ചെറിയൊരു ഞാൻ അത് ഇതിന് കുറച്ചു മുന്നേ ഞാൻ നിങ്ങൾക്ക് ആ എന്റെ യൂട്യൂബിലടക്കം പിന്നെ ആ വീഡിയോ ഇട്ടിരുന്നു തെരുവു നായ്ക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ നാട്ടിൽ വെറുക്കപ്പെട്ടവളായിട്ട് മാറിയതാണ് ധന്യ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ തെരുവു നായ്ക്കള് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചോക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന തെരുവു നായ്ക്കൾ എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായത് എങ്ങനെയാ നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെയാണോ നല്ല നായ്ക്കളാ വീട്ടിലേക്ക് ദത്തെടുക്കുക ദത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതിനുശേഷം അതിനെന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോയിട്ട് കളയുക ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണെന്നോ ഏഹ് ആ നായിനെ നമ്മൾ പൊന്നുപോലെ നോക്കേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാകുക അതുപോലെ തന്നെ ഈ തെരുവു നായ്ക്കളെ കാര്യം തെരുവു നായ്ക്കള് ആക്രമിക്കുക അങ്ങനെ ചെയ്യ ഭക്ഷണം കിട്ടാതെ വരുന്ന വരുമ്പോഴും മനുഷ്യന്മാരും ആക്രമിക്കും അല്ലേ സത്യസന്ധമായ കാര്യം തന്നെയല്ലേ ഞാൻ പറയുന്നത് നമുക്കൊരു ഭക്ഷണം കിട്ടാതെ വരുമ്പോ നമ്മൾ എങ്ങനെയെങ്കിലും പോയിട്ട് ഭക്ഷണം എവിടുന്നു കിട്ടുവോ എന്നുള്ള ചിന്തയായിരിക്കും ഞാൻ ഈ ഒരു കാര്യം പറയാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല പി പി ദിവ്യ എന്ന് പറയുന്ന വ്യക്തി എനിക്കെതിരെയും ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അപ്പോ ഈ പറഞ്ഞതിന്റെ കാര്യാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദിച്ചത് കാരണം ഇനി നിങ്ങൾ ആർക്കെതിരെ പരാതി കൊടുക്കും ആ സ്നേഹിക്കുന്ന അതായത് നായ്ക്കളെ സ്നേഹിച്ച ആ വ്യക്തി ഇന്നും ജീവനോടെ ഇല്ല കാരണം അവര് നീറി നീറിയിട്ടാണ് മരിച്ചത് എല്ലാവരോടും എല്ലാ ദിവസങ്ങളോടും പറയും കേസ് കൊണ്ട് കോടതിയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും ഇറങ്ങി രണ്ട് ദിവസം ഇവർ മാറി നിന്നു കാരണം ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരന് ഇന്ന് ജീവിക്കാൻ പറ്റുവോ എവിടെ ജീവിക്കാൻ പറ്റും അതുപോലെ നായ്ക്കളെ പേരില് നായ്ക്കളെ വിഷയങ്ങള് ഇവിടെ കത്തിക്കയറുന്നൊരു സമയം മുഴപ്പിലങ്ങാട് നിന്ന് ഒരു ചെറിയൊരു കുട്ടി മരിച്ച ആ സമയത്ത് ഇവളൊരു ജസ്റ്റ് ഒന്ന് നായ്ക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ചു അതിനാണ് ഇവര് എന്താ പറയുന്നത് പരാതി കൊടുത്തത് ആ പെൺകുട്ടിക്കെതിരെ ഒരു പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിന് ശേഷം അവളെ വെറുതെ വിട്ടോ പോലീസാരെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിച്ചത് ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിച്ച സമയത്ത് ഞങ്ങളോട് സംസാരിക്കാൻ വരേണ്ട ആവശ്യമില്ല ഇത്രയും ചെറിയൊരു വിഷയത്തിനാണ് ആ പോലീസ് ഏമാൻ അന്ന് പറഞ്ഞത് നിങ്ങളോട് സംസാരിക്കാൻ വരേണ്ട നമ്മളോട് സംസാരിക്കാൻ വരേണ്ട ആവശ്യമില്ലാന്ന് അല്ല ഞാൻ ഈ ഒരു കാര്യം പറയാൻ വന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇന്നലെ ആ വീട്ടിൽ പോയ ആ സമയത്തുണ്ടായ ഒരു അനുഭവം കാരണം അത് വേറെ ഒരാൾക്കും കാരണം ആ പെൺകുട്ടി ഇത്രയും നായ്ക്കളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ വ്യക്തിത്വം അവരെ മനുഷ്യത്വമാണ് മനുഷ്യന്മാരെ കാട്ടി സ്നേഹിക്കുന്നതിൽ എത്രയോ നല്ലതാണോ നായ്ക്കളെ സ്നേഹിക്കുന്നത് കാരണം നായ്ക്കളെ കഴിഞ്ഞാൽ ആ നായ്ക്കൾക്ക് വെള്ളം കൊടുത്താൽ അല്ലെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവർ വാലാട്ടു നേരെ മറിച്ച് മനുഷ്യരെന്താ ചെയ്യാ നിങ്ങൾ തന്നെ പറ ഞങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കുറ്റം പറയുക ചെയ്യാം മനുഷ്യന്മാര് അല്ലേ ആ അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യണം തന്നെയാ ഞാൻ അതുകൊണ്ട് തന്നെയാ നിങ്ങളെ മുന്നിൽ ഇപ്പൊ ലൈവിൽ വന്നത് വേറൊന്നും കൊണ്ടല്ല അവര് ഇന്ന് ജീവനോടെ ഇല്ല അവര് മരണപ്പെട്ടു ആ മരണപ്പെടാൻ ഒരുവിധം ഒരു പകുതിയിലേറിയും കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്തുകൊണ്ടാന്നറിയവ അവർ ഈ പരാതി കൊടുത്ത സമയത്തും എന്താ പറയുക വളരെ വിഷമത്തോടു കൂടി എല്ലാവരോടും സംസാരിച്ചൊരു വാക്കുണ്ട് കാരണം എനിക്ക് അവർക്ക് വേറെ മാറി നിക്കാൻ ഒരു വീടില്ല അവര് തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് അതായത് ഒരു ജില്ലാ പ്രസിഡന്റിനെയല്ലേ പറയുന്നത് വാട്സപ്പില് ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായ ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൾക്ക് അതായത് ധന്യക്കെതിരെ ഒരു കേസ് എടുത്തത് ആ കേസ് സാധാ കേസ് അതിനെ ഈ പോലീസാർ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു വീട്ടില് അതായത് ഒരു കൊലപാതകീനെ പോലെ നോക്കി നിൽക്കുന്ന പോലീസുകാർ പോയിട്ട് അവിടെ പോയിട്ട് പിന്നെ അവൾ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടന്നിട്ടിപ്പം ഒരു മാസം ആ ഏകദേശം ഒരു മാസം ഒന്നര മാസം ആകാൻ പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും പിന്നെ എന്താ പറയേണ്ടത് ഞാനൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവർ മൃഗസ്നേഹികളാണ് ഇവർ മൃഗത്തിനെ പറ്റിയിട്ട് മൃഗത്തിനെ പരിപാലിക്കുന്നതും അതുപോലെ തന്നെ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതും നായ് തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് ഏ ഇതിന്റെ ഇടയിലും വൃത്തികെട്ട കമന്റുമായിട്ട് വരുന്ന ഒരുപാട് എന്താ പറയണ്ടത് വൃത്തികെട്ട ജന്മങ്ങളുണ്ട് അപ്പൊ അവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല കാരണം ഞാൻ ഈ ഒരു കാര്യം പറയേണ്ടിട്ട് മാത്രമാണ് വന്നത് ഈ പിന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളൊരു പാവ സ്ത്രീയെ അതായത് പാവസ്ത്രീന ഒരു പരാതി കൊടുത്തതിന് ശേഷം ടി വിയിൽ ന്യൂസിന്റെ എല്ലാ ന്യൂസിന്റെ അകത്തും പി പി ദിവ്യക്കെതിരെ മതഭീഷണി അതായത് ധന്യക്കെതിരെ പരാതി എന്ന് പറയുന്ന ആ ധന്യ ഇന്ന് ജീവനോടെ എന്റെ പി പി ദിവ്യ സഖാവേ എന്ന് പറയേണ്ടിട്ടാണ് ഞാൻ വന്നത് കാരണം നിങ്ങൾ ഇനി ആരോടാണ് കടുപിടുത്തം പിടിക്കുക ഏ ഈ ഒരു കാര്യം സംസാരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്താ പറയണ്ട ഫ്രണ്ടാന്ന് പറഞ്ഞെന്താ കാര്യം ഏ ഒരു കാര്യം സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നിങ്ങളെ മുന്നിലായി വിട്ടു അവരാണ് എന്താ പറയാ ഇതിനെ ഇതിനെ ചുറ്റിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു കേസ് ഒരു സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കേസുകൾ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു കേസ് വരുമ്പോൾ വളരെ പ്രശ്നങ്ങൾ വരും കാരണം നമുക്ക് തന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടാവും കാരണം എനിക്ക് എന്റെ പേരിൽ കേസ് എന്നെ ജയിലിൽ അറസ്റ്റ് ചെയ്യുവോ ജയിലിൽ പിടിച്ചിടുവോ എന്നൊക്കെയുള്ള ഒരു സ്വാഭാവിക ചിന്ത അവരിലുണ്ടാവും ടി വിയിലും ന്യൂസിലും ഒക്കെ വന്ന് അവരാകെ ഇൻസൾട്ട് ചെയ്ത ആ ഒരു സമയത്ത് വളരെ എന്താ പറയേണ്ടത് വളരെ മാനസികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തരണം ചെയ്തിട്ടും നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന നമ്മുടെ ധന്യക്ക് എന്താ പറയണ്ടത് ഞാൻ അത്രയും ബിഗ് സെല്യൂട്ടാന്ന് പറയുന്നത് കാരണം അവർക്ക് ഈ നാട്ടുകാർ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാന്ന് ഇത് കൊണ്ടുപോയിട്ട് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കേണ്ടത് നായ്ക്കൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അവിടെയുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങള് നിങ്ങളിത് അതായത് നിങ്ങൾ ഈ തെരുവ് നായ്ക്കൾ തെരുവ് നായ്ക്കൾ നിങ്ങൾ നാഴിക നാൽപ്പത് വട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ നാഴികക്ക് നാൽപ്പത് വട്ടം തെരുവ് നായ്ക്കൾ എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏഹ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ തെരുവു നായ്ക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ പഞ്ചായത്തുകാര് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതായത് തെരുവ് നായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് തെരുവ് നായ്കൾക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ കേരള സർക്കാർ ആക്കി കൊടുക്കേണ്ടതാണ് അത് ഒരു തെരുവു നായി ഉണ്ടെങ്കിൽ അതിനെ വന്ധീകരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷെൽട്ടറിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിന് എന്താ പറയണ്ട ആ തെരുവ് നായ്ക്കൾക്ക് പോലും കിട്ടുന്ന ഒരു സംഭവങ്ങൾ മുക്കുന്ന സർക്കാർ ആണ് ഇന്ന് ഈ കേരളത്തിലുള്ളത് എല്ലാ സർക്കാരിനെ പറ്റിയിട്ട് അതായത് ഞാൻ ഒരാളെ മാത്രം കുറ്റം പറയുന്നില്ല കേരള സർക്കാരിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഇടതും വലതും അതായത് ഇടത് അഞ്ചു വർഷം വലതും അഞ്ചു വർഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഉള്ള മത്സരത്തില് സാധാരണ നായ്ക്കൾക്ക് പോലും രക്ഷയില്ലാതായി അല്ലേ ഇപ്പം ഒരു കണ്ണൂർ ജില്ലയിൽ ഒരു ഷെൽട്ടർ ഉണ്ട് അതായത് നമ്മുടെ സൂക്ഷ്മ ഡോക്ടർ ഇതാണ് അവരെ അവർക്ക് എത്ര പിന്നെ നായ്ക്കളെയൊക്കെ നോക്കാൻ പറ്റും അതിന് കൂടി ഒരു ഷെൽട്ടറും കൂടി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചെങ്കിലും നായ്ക്കളെ അവിടെ സേവ് ചെയ്യാൻ പറ്റൂലെ അപ്പൊ നിങ്ങളിപ്പ നായ്ക്കളെ ഞാനിപ്പൊ നായ്ക്കളെ പറയുമ്പോ തന്നെ നിങ്ങൾ ഇതിന്റെ അകത്ത് ഒരുപാട് കമന്റ് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് കമന്റ് ഞാൻ കാണുന്നുണ്ട് ഒരുപാട് കമന്റ് വടക്ക് കമന്റ് കാണുന്നുണ്ട് ഏഹ് ഒരു പണിയുമില്ലേ എന്നില്ല ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുഹൃത്തെ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ലൈവിട്ടത് അതായത് നായ്ക്കളാണെങ്കിലും ഒരു ജീവന് തുല്യം തന്നെയാണ് എല്ലാ നായ്ക്കൾക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നായിനോട് ഒരു ഒരു കഷണം ബിസ്ക്കറ്റ് ഇട്ടുകൊടുത്താ നമ്മൾ വിഷം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ നോക്കിയിട്ട് മാന്യതയോട് കൂടിയിട്ട് നോക്കി ഒരു ഒരു ഭാവഭേദവും ഇല്ലാതെ അത് ഭക്ഷിച്ചിട്ട് മരിക്കുന്ന ആ ഒരു ഇത് ആ ഒരു ജീവി നന്ദിയുള്ള ജീവി എന്ന് തന്നെ പറയണം അങ്ങനെയുള്ള ആ നായ്ക്കളിയാണ് ഈ വരെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ശേഷിയുണ്ട് ഇനി കേരളത്തിലെ ഒഴിവിധം ആൾക്കാർക്കൊക്കെ പ്രതികരണ ശേഷിയുണ്ട് ഉണ്ട് സ്നേഹികൾ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ വളരെ എന്താ പറയേണ്ടത് തെറ്റ് തന്നെയാണ് ശരിക്കോ സത്യ ആ കുട്ടീനെ ആരും ജീവിക്കാൻ വിട്ടിട്ടില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പഞ്ചായത്തുനിന്ന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സുഖമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷെ ആ ഒരു ആനുകൂല്യം പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് തെരുവ് നായ്ക്കളെ ഭക്ഷണം കൊടുക്കുന്ന ഈ നമുക്കൊരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും എന്താണ് ജീവിതത്തിൽ സന്തോഷം നമുക്ക് കൊറച്ചു നേരം അത് നായ മൃഗങ്ങളാണെങ്കിലും ആ നേരം നമ്മൾ അവരോട് കൂടിയിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് നായ്ക്കൾക്ക് രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണോ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ വിഷയം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതെ എല്ലാ പഞ്ചായത്തിലും ഓരോ ഷെൽട്ടർ വന്നു കഴിഞ്ഞാൽ അത് തീരുന്ന പ്രശ്നയിലും ചന്ദ്രയിച്ച് പക്ഷേങ്കിൽ ഇവർ ഷെൽട്ടർ ആക്കി തരുമോ നിങ്ങൾക്ക് ഒരിക്കലും ആക്കി തരൂല കാരണം ആ പൈസയും കൂടി ഇവർ ഈശ വീർപ്പിക്കാനെ നേരെ നോക്കൂ അശോകൻ ജി ഇത് ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഇവർക്കൊക്കെ നമ്മളെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം അവർക്കുണ്ട് ഏഹ് ഈ വാക്സിനേഷനും അതുപോലെ തന്നെ ഈ വന്ധ്യതാ ശസ്ത്രക്രിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും ഇവര് ചെയ്യൂല ഇപ്പം എത്ര നായ്ക്കൾ കടിച്ചോന്ന് പറഞ്ഞ ഇപ്പൊ ഭയങ്കര വിഷിയാക്കിയിട്ടുണ്ടായിരുന്നു മുഴപ്പിലങ്ങാട് എന്തുകൊണ്ടാ ഇപ്പൊ ഒരാള് ഒരാൾ ഒരക്ഷരം പോലും മിണ്ടാത്തത് അതിന്റെ ഇടയിൽ വേറൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആരും അതിനെപ്പറ്റി ഒരു ചർച്ചയും ചെയ്യാത്തത് എന്തൊക്കെയായിരുന്നു അതിന്റെ പേരിലല്ലേ ധന്യ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് അതിന്റെ ആ ഒരു റിയാക്ഷൻ കൊണ്ടാണ് പിന്നെ പി പി ദിവ്യക്കെതിരെ ഇവള് വാട്സപ്പിൽ ഒരു ഇത് ഇട്ടത് വാട്സപ്പിൽ ആ വാട്സപ്പ് ഒറ്റിക്കൊടുത്തു ഏതോ ഒരു ലേഡി കൊണ്ടുപോയിട്ട് അത് പി പി ദിവ്യ കഴിച്ചു കൊടുത്തു ആ പി പി ദിവ്യ ഇവള്ക്കെതിരെ പരാതി കൊടുത്തു അതാണ് ഇപ്പൊ നടന്നത് പക്ഷെ എന്ത് തന്നെ ആയാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലൊരു സ്വഭാവം അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തെറികൾക്കാൻ വേണ്ടിട്ട് മാത്രം ജനിച്ചവൾ എന്ന് തന്നെ നിങ്ങൾക്കൊക്കെ പറയാം പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കൊക്കെ പൊള്ളുന്നത് കൊണ്ടാണ് നിങ്ങൾ തെറി വിളിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അത്രയും എന്താ പറയേണ്ടത് ഞാൻ ആ നാട്ടിൽ പോയ ആ നാട്ടുകാർ വാർഡ് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അവർക്കൊന്നും ഒരു വിഷയവുമില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നായ്ക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അവർ മുക്കും കാരണം മൃഗങ്ങൾക്ക് ചോദ്യം ചെയ്യാനോ പറയാനോ ഇവിടെ ആരുല്ല കാരണം അവരൊക്കെ തെരുവു നായ്ക്കളല്ലേ തെരുവ് നായ്ക്കൾക്ക് അവിടെ വശന്നാൽ എന്ത് വശന്നില്ലെങ്കിൽ എന്ത് ഇപ്പം പാനൂരിന് തന്നെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങളത് അറിയില്ല അതായത് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സിന്ധുവേഷിനെതിരെ പരാതി കൊടുക്കണമെന്ന് പഞ്ചായത്തിന്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റി ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണ് പോലും പിന്നെ ഈ തെരുവ് നായ്ക്കളെ ഭക്ഷണം തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഈ പഞ്ചായത്തുകാർ എന്തുകൊണ്ടാണ് അവരെ നോക്കാത്തത് പഞ്ചായത്തുകാരല്ലേ അത് നോക്കേണ്ടത് അല്ലെ മുനിസിപ്പാലിറ്റിക്കാരല്ലേ അത് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് അവര് നോക്കാത്തത് ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ പറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ ഏഹ് ഈ മനുഷ്യന്മാർ കാരണം തന്നെയല്ലേ കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് തെരുവിൽ ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഇവരെ പോലെയുള്ള ആൾക്കാർ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഇതിന്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെ പറ ആരാ ഇതിന്റെ ഉത്തരവാദികൾ അവള് ആ നാട്ടില് അവള് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു നായ്ക്കളും പൂച്ചകൾക്കും എല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ടാവും ഏ അത്ര ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ നായ്ക്കള് പൂച്ചകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ത്രയും ഇഷ്ടമുള്ള സംഭവങ്ങളാണ് എനിക്ക് അത്രയും എന്റെ ജീവനാണ് കാരണം ഞങ്ങൾ ഞാനിപ്പോ ഒരു നായിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ നായ്ക്ക് അതിൻ്റെതായ ബഹുമാനം അതിൻ്റെതായ ഒരു വിലയുണ്ട് കാരണം എന്താ വെച്ചാൽ നാളെ എന്നെ അത് കണ്ടു കഴിഞ്ഞാൽ വാലാട്ടും അത്രക്ക് പോലും മനുഷ്യന്മാറാ വിശ്വസിക്കാൻ പറ്റൂല സ്വന്തം നേഴലിനെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഇതിന്റെ അർത്ഥം വേറൊന്നും ഒന്നും കൊണ്ടല്ല ഞാനിത് പറയാൻ വേറൊന്നും ഒന്നും കാരണമല്ല അപ്പൊ കുട്ടി അതായത് അവർ മരിച്ചു മരിച്ചിട്ട് പോലും വെറുതെ വിടാത്ത ആൾക്കാർ പിന്നെയും പറയുകയാണ് എന്താ പറയുന്നത് അവള് തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നല്ലേ ആ വീട്ടില് നായ ഇഷ്ടമാതിരി നായ്ക്കളുണ്ട് രണ്ടു ദിവസം കൊണ്ട് നായ്ക്കളെ തുറന്നു വിടും ഇങ്ങനെ ചില കാര്യങ്ങളാണ് അവിടെ പോയിട്ട് പറയുന്നത് ഏ അതായത് അത്രയും അധപ്പതിച്ച മനുഷ്യവർഗമാണ് ഈ പറയുന്നത് അല്ല അത് ശരിയാ ആ ഈ ഈ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ഒരു നേരം ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ നായ്ക്കളാന്ന് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സമയം കാത്തു നിൽക്കുന്ന ഒരുപാട് നായ്ക്കളുണ്ട് ഞാൻ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഞാൻ പോയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ തന്നെ അത് കൊടുക്കാന്നെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ നായ്ക്കൾ തന്നെ നമ്മൾ വരുന്നേയും കാത്തിട്ട് കുറെ സമയം നിൽക്കും ആ സ്ഥലത്ത് കാരണം വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കിട്ടന്നെ പക്ഷെ അതിന്റെ ആ ഒരു ഇന്ന് ആ ഒരു പ്രതീക്ഷ ഉണ്ടാവൂല്ലേ ആ പ്രതീക്ഷയാണ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ തെറ്റിക്കുന്നത് ഞാൻ കാര്യം പറയുമ്പോൾ കുരുപൊട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അവിടെ നിന്ന് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ മൃഗ എല്ലാവരോടും മൃഗത്തിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ തെരുവു നായ്ക്കളെ പറ്റിയിട്ട് ഇവിടെ സംസാരിക്കാൻ പാടില്ല കാരണം തെരുവു നായ്ക്കള് ഇവിടെ ആൾക്കാരെ കൊല്ലുന്നുണ്ട് പോലും പക്ഷെ ഈ തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ആരെങ്കിലും ഇത് കടിച്ചിട്ടുണ്ടോ കടിച്ചിട്ടുണ്ടോയെന്നൊന്നും നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് അതെ ശരിക്കും സത്യാണ് നായ്ക്കൾക്ക് തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുണ്യമായിട്ട് തന്നെയാണ് സത്യ ഞാൻ കൊടുക്കുന്ന ആൾക്കാരോട് ഞാൻ അപ്രീഷിയേറ്റ് തന്നെയാ പറയുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ അത്രയും ഈ തെരുവ് നായ്ക്കള ക്ക് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളൊക്കെ അലഞ്ഞുതിരിയുന്ന ഈ നായ്ക്കൾ ഉണ്ടായ ഞാൻ പറഞ്ഞില്ലേ ഇനി ഇങ്ങനെ എന്താ പറയണത് പുറത്ത് നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്ന നായ്ക്കളെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുമ്പോഴാണ് അത് തെരുവ് നായി മാറുന്നത് അവര് പ്രസവിക്കുന്ന കുട്ടികൾ പിന്നെ അത് തെരുവിൽ തന്നെയാണ് വളരുന്നത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള നായ്ക്കളാ ആരാന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ പഞ്ചായത്തുകാരോ അല്ലെ മുനിസിപ്പാലിറ്റിക്കാരോ ആണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്താണ് നായ്ക്കൾക്ക് പേപോലെയുള്ള സംഭവങ്ങൾ അളകുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ കൊടുക്കുന്ന ആൾക്കാരെ പോലും അതായത് ഈ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരെ പോലും അത് കൊടുക്കാൻ പാടില്ല കൊടുത്താൽ തെറ്റാണ് എന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതരാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ഞാൻ പറഞ്ഞു സത്യം തന്നെയാ പഞ്ചായത്തിൽ മനുഷ്യന്മാരും മനുഷ്യന്മാരോ നോക്കുന്നില്ലാന്നുള്ളത് കരി കറക്റ്റാ പിന്നെയല്ലേ നായ്ക്കളാവസ്ഥ ഒരു പഞ്ചായത്തില് സാധാരണ ഒരു ഞാനൊക്കെ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പഞ്ചായത്തിൽ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് കണക്കെടുത്ത് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാണ് പക്ഷെ ഇവരെ വീട്ടില് ഒരു അമ്മയും ഉണ്ട് ഒരു മോളും ഉണ്ട് ആ അമ്മ മാനസിക രോഗിയാന്ന് ഒരു മോളുണ്ട് ആ മോക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ ആ അമ്മയോ ഇതുവരെ ഏറ്റെടുക്കാനോ ആ അമ്മ മരിച്ചു ആ അമ്മയെ ഏറ്റെടുക്കാൻ ഇന്ന് വരെ ഒരു പഞ്ചായത്ത് അധികൃതരെ അവിടെ പോയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പൊ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളും അത് എനിക്കറിയുന്നതാണ് ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എനിക്ക് ദിവ്യ മേഠത്തിനോട് ചോദിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ലൈവിൽ വന്നത് കാരണം എന്നെ പറ്റിയിട്ടും അവർ പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു എന്നെ പറ്റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഏഹ് ഇവരാ സ്റ്റേഷനിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അന്ന് ആ അതായത് ധന്യ എന്ന് പറയുന്ന വ്യക്തി അന്ന് അവിടെ ഉണ്ടായിട്ടില്ല അന്ന് പേടിച്ചും കൊണ്ട് അതായത് അന്ന് എത്ര ആൾക്കാരെ വിളിക്കാൻ പറ്റുമോ അത് അവരെയൊക്കെ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് അവൾ ഇവിടുന്ന് വീട് വിട്ടിട്ട് മാറേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു അതായത് കേസ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടുന്ന് മാറിയത് കാരണം പോലീസുകാർ അങ്ങനെയും ഭീഷണി നമ്മൾ പോയ സമയത്ത് നമ്മളെയും ഭീഷണിപ്പെടുത്തിയതാണ് അവളെ ഇവിടെ കൊണ്ടുവന്നാല് ഞങ്ങള് പിന്നെ അവളെ വെറുതെ വിടുന്നു എവിടെ കേസ് അത്രയും വലിയൊരു കേസ് ഇട്ടുകൊടുത്തിട്ട് ഈ ഒരു വാട്സപ്പ് സന്ദേശത്തിന് ഇത്രയും വലിയൊരു കേസ് ഇട്ടുകൊടുത്തിട്ട് പറയാന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മാപ്പ് പറമ്പിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തിനാ മാപ്പ് പറയേണ്ടത് അവര് ചെയ്യാത്തൊരു കാര്യ അവരൊരു വാട്സപ്പിൽ ഒരു ദേശം പിടിച്ചിട്ട് ഒരു സംഭവം പറഞ്ഞു അപ്പൊ അത് അപ്പാട് ദിവ്യ എന്ന് പറഞ്ഞ ആ ലേഡീനെ കൊല്ലണ്ടിയിട്ടാണോ എനിക്കതാ മനസ്സിലാവാത്തത് അതും ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീടും ആ വീടിന്റെ പരിസരവും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാൻ തോന്നൂല അവരെ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് കൊടുത്തതായിരിക്കും ഒരു പക്ഷേ കാരണം പഞ്ചായത്തുകാരൊന്നും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല ഇത് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് നാളെ എനിക്കെതിരെ ഇനി കേസ് കൊടുക്കുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം കേസ് കൊടുത്താലേ എനിക്ക് പ്രശ്നവുമില്ല പറയേണ്ട കാര്യങ്ങൾ കാരണം ഇനി നാളെ ആ കേസിന് പിന്നെ കോടതിയിൽ എത്താൻ അവൾ ഉണ്ടാവൂല എന്നുള്ള ഒരു ഇത് നിങ്ങൾ അറിഞ്ഞിനോ ഇല്ലയോ എന്ന് അറിയേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ഇട്ടത് കാരണം നിങ്ങൾ എന്തായാലും കാണും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ഇടാൻ തന്നെ കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം എല്ലാ നിങ്ങളൊന്നാലിച്ച് നോക്കുക തെരുവ് നായ്ക്കളും അവരും മൃഗങ്ങൾ തന്നെയാണ് കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ മോശം പറയല്ല വേണ്ടത് അവരൊരു പഞ്ചായത്ത് നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അപ്പൊ നിങ്ങളൊരു ഷെൽട്ടറോ കാര്യങ്ങളോ എല്ലാം ആ മൃഗങ്ങൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പൊ നിങ്ങളെ ആൾക്കാർ നിങ്ങളെ പാർട്ടീനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ ഇത് പി പി ദിവ്യോടാണ് പറയുന്നത് കാരണം മൃഗങ്ങളെ പേരിൽ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത് കാരണം എല്ലാ മൃഗങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ കണ്ണൂർ ജില്ലയിലൊരു ഷെൽട്ടർ ആ ഷെൽട്ടറിൽ അവർ കൊണ്ടുപോയിട്ട് മൃഗസ്നേഹികൾ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആക്കട്ടെ പിന്നെ അങ്ങനെയാണെങ്കിൽ തെരുവ് നായ്ക്കൾ കൂടില്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതി സുപ്രീം കോടതിയോ ഒക്കെ പോകുന്നു അതിനെ കൊല്ലണ്ടിയിട്ടെന്ന് എന്തിന് എന്തിന് ഇങ്ങനത്തെ മഹാഭാവം ചെയ്യേണ്ട ആവശ്യം അതിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ തെരുവ് നായ്ക്കൾക്ക് തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ നായ്ക്കൾക്ക് ഒരുപക്ഷെ നമുക്ക് നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്നത് പോലെ അവർക്ക് സംസാരിക്കാൻ ഉണ്ടോ ഏതെങ്കിലും മൃഗങ്ങൾക്ക് പറ്റുമോ ഒരിക്കലും പറ്റൂല കാരണം വേറൊന്നും കൊണ്ടല്ല കാരണം അവര് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അവരത് വിഷമാണെങ്കിലും അത് തിന്നും അല്ലെ അങ്ങനെയല്ലേ നായ്ക്കൾ അങ്ങനെയല്ലേ ചെയ്യ നമ്മളിപ്പോ എന്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അവരത് തിന്നും യജമാനൻ എന്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും അത് വിഷമാണെങ്കിലും അവരത് സന്തോഷത്തോടു കൂടി തിന്നു ആ സത്യം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രശിലായി വിട്ടത് ആ അവര് മരിച്ചു കിടക്കുന്ന നേരം തന്നെ നായ്ക്കള ഇടയിലാണ് മരിച്ചു കിടക്കുന്നത് അത്രയും ജീവന്റെ ജീവനായിരുന്നു നായ്ക്കള അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് സുകുമാരൻ തമ്മി തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ആരും ചെയ്യാത്ത ഒരു കർമ്മന്ന് ആ നായ്ക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിന്നെ നമ്മളൊരു കർമ്മ ഉണ്ടാവും അല്ലെ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും കാരണം ഇവരെ ഈ ഒരു വർത്തമാനം കൊണ്ട് പിന്നെ എന്താ പറയേണ്ടത് ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ ആ അവസ്ഥ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർ ആ സമയം കാത്തു നിൽക്കും ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഒരു നേരത്തെ ഒരു ഭക്ഷണം കിട്ടേണ്ടിട്ട് ഇവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും ആ കാത്ത് നിൽക്കുന്നതിനെ എതിരെയാണ് ഇവര് കൊണ്ടുപോയിട്ട് കൊടുത്തത് എനിക്കതൊന്നുമല്ല പറയാനുള്ളത് അതായത് നിങ്ങൾ അതായത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനോടാ പറയാ നിങ്ങൾ ഒരു ഷെൽട്ടർ ആക്കുക എന്നിട്ട് ഇവരെ എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് താമസിക്കുക അല്ലാണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കൊണ്ടുപോയിട്ട് അതിനെ കൊല്ലണം ഇതിനെ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന ഒരു കാര്യമല്ല കാരണം എല്ലാവർക്കും നായ്ക്കളെയും അതുപോലെ തന്നെ പൂച്ചകളെയും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും അത് അതിലൊരു ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാരണം നിങ്ങൾ നിങ്ങളതൊരു ജാതി പറഞ്ഞു സ്പ്ലിറ്റ് ആക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട എല്ലാവർക്കും ഇപ്പം മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കുന്നത് ഒരു ഇപ്പം ഞാനിപ്പം എന്താ പറയുക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊടുക്കലുണ്ടോ ഞാൻ കൊടുക്കലുണ്ടായിരുന്നു എനിക്ക് പൂച്ചയും നായ്ക്കളെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യം തന്നെയാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ അവിടെ പോയ സമയത്ത് ഏർ എനിക്ക് ആ ഒരു സങ്കടം കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ലൈവില് വന്നിട്ട് ഈ പി പി ദിവ്യോടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ മുഖത്തോക്കിട്ട് പറഞ്ഞത് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചന്ദ്രശി ഞാൻ പറയാൻ കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ അവള് അനുഭവിച്ച ആ വേദന ഉണ്ടല്ലോ ഈ ഒരു മാസത്തെ അനുഭവിച്ച വേദന അതിനാരോ ഉത്തരം പറയാ ഏഹ് അവളിപ്പോ നമ്മുടെ ഈ ലോകത്ത് തന്നെ ഇല്ല പക്ഷേങ്കില് എന്താ പറയാ പിന്നെ ഇത് പി പി ദിവ്യ എങ്കിലും അറിയണ്ടേ എന്ന് എനിക്ക് തോന്നുന്നേ കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ അവരല്ലേ കേസ് കൊടുത്തത് ഇനി മറുഭാഗത്ത് കേസ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവള് മരണപ്പെട്ടു കഴിഞ്ഞു അതിനുശേഷം അതിന് കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കണ്ട എന്നിട്ട് പോലും മരിച്ച സമയത്ത് പോലും എന്താ പറയാ അവരെ വെറുതെ വിടാത്ത ടീം ഇതിന്റെ അകത്ത് തന്നെ നിങ്ങളൊന്ന് നോക്കിയാ മതി ഇതിൻ്റെ അകത്ത് ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാര് അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ അതായത് മൃഗസ്നേഹം അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ ഇതാ പറയുമ്പോ ഒരാളിവിടെ ഇരുന്നിട്ട് വായി തന്നെ നോക്കുന്നുണ്ട് ഞാൻ വേണ്ടിക്കല് കാണിച്ചു തരാം കണ്ടല്ലോ ഞാൻ ഏടെ പോകുന്നുണ്ടെങ്കിലും എന്റെ കൂടെ ഒരാ ആ ചങ്ങായി ഉണ്ടാവും ഏടെ പോകുന്നുണ്ടെങ്കിലും രാവിലെയോ രാവിലെ ഞാൻ എണീക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോഴും ഇവിടെ ഉണ്ടാവും ചങ്ങായി എൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടാവും കാരണം ഞാൻ എവിടെയും പോകുന്നുണ്ടോ പോകുന്നുണ്ടോ നോക്കിയിട്ട് ചങ്ങായിന്റെ പണി മെയിൻ ആയിട്ടുള്ള പണി നമുക്ക് സ്നേഹം അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു വർഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ മൃഗം തന്നെയാണ് അത് മനുഷ്യന്മാരെ കാട്ടിയും നല്ലത് ഒരു കണക്കിന് നമ്മൾ മൃഗത്തിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവര് വാലെങ്കിലും മാറ്റും ഒരു നേരം നമ്മളെ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ കരയുകയും കരയെങ്കിലും ചെയ്യും ഞാൻ ഏർ അധികം ഞാൻ ഈ പിന്നെ എന്താ പറയുന്നത് അധികവും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മളെയും കാത്ത് നിൽക്കുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ എന്താ ഇവിടെ ഇന്ന് വരാത്തത് ഭക്ഷണം നമുക്ക് തരുന്നില്ലാലോ എന്നുള്ള കുറെ ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് എന്താ ഇത് വരാത്തത് ഇന്നെന്താ വരാത്തത് എന്ന് ചോദിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നായ്ക്കളാ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും രസമായിരിക്കും അപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറേ സമയം നമ്മളെ തന്നെ ഇങ്ങനെ നിന്ന് നോക്കും എന്താ ഇനിക്ക് ഇന്ന് ഭക്ഷണം എന്താ നേരം വേറ്റി കൊണ്ടത്തന്നെ എന്നൊക്കെയുള്ള ആ ഒരു ഒരു എന്താ പറയണ്ട ഇത്രയോ ഞാനൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞാൻ ഇവരെയൊക്കെ നോക്കുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ നായിയും പൂച്ച എന്ന് പറയുന്നത് അവരെ എന്തെങ്കിലും തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ സ്വഭാവം മാറും കാരണം എനിക്ക് എല്ലാവരെ കാട്ടിയും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് എനിക്ക് ഇവരൊക്കെ ഇവരൊക്കെയുള്ളൂ കാരണം അവരോട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം എല്ലാം മറന്നു പോകും കാരണം അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ടെൻഷനും മാറും സത്യമാണ് അത് അങ്ങനെയുള്ള ഒരു ആ ഇതിനാണ് ഇവരെ എന്താ പറയണത് ഒരു മാനസികപരമായി പീഡിപ്പിക്കാന്നൊക്കെ പറയില്ലേ ഇവരൊന്നും ചെയ്തു കൊടുക്കുന്നില്ല പഞ്ചായത്തുനിന്ന് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നില്ല പഞ്ചായത്ത്ന്ന് എന്താ പറയേണ്ടത് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നില്ല എന്നിട്ടാണ് ഇങ്ങനെയുള്ള വീരവാദമൊക്കെ പറയുന്നത് അപ്പം പിന്നെ പറയണ്ടേ ഏഹ് എടൂ അവരും മിണ്ടാപ്രാണികളാണ് ഇപ്പൊ ഞാനിപ്പത് ഇതിനോട് വന്നിട്ട് ഞാനിത് ഇവരോട് ഇവനോട് വന്നിട്ട് ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നതാണ് മഞ്ഞപ്പന മഞ്ഞപ്പനോട് എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക നിങ്ങളോട് സംസാരിക്കുക ഇല്ല ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ഇരിക്കുക ഒരിക്കലും ഇരിക്കില്ല കാരണം എന്റെ അടുക്ക വന്നിട്ട് ഇവൻ ഇങ്ങനെ സംസാരിക്കും ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നുള്ള ആ ഒരു ഭാഷ എനക്ക് അറിയാൻ പറ്റൂ കാരണം ഞാനും അവരുമായിട്ട് നല്ല ഇണങ്ങിയ സുഹൃത്തുക്കളാണ് കാരണം അവരെ ഭാഷ എനക്ക് മനസ്സിലാവും അത് ഇഷ്ടം കൊണ്ടാണ് നേരെ മറിച്ച് നിങ്ങളിപ്പോൾ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടാവും ആ പരിഹസിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല കാരണം മൃഗങ്ങള സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക എന്നിട്ട് സംസാരിക്കാൻ നിൽക്കുക എനിക്കതാ പറയാനുള്ളത് കാരണം മൃഗങ്ങൾക്ക് സംസാരിക്കാനുള്ള വകയൊന്നുമില്ല കാരണം അവര് പറയുന്ന ആ ഒരു ഭാഷ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കില് നമ്മൾ മൃഗസ്നേഹികളായിരിക്കും ഞാൻ അത്രയേ പറയൂ എന്റെ എല്ലാ പൂച്ചയും നല്ല അടിപൊളി പൂച്ചകളാണ് സാധാ നാടൻ പോളാന്ന് ഓരോ ആൾക്കാർ കൊണ്ടുപോയിട്ടിട്ടതോ എല്ലാരും ഉണ്ട് ഇട അവരെ ആദ്യം നമ്മളിപ്പം പറയല്ലേ വീട്ടിലെ ഏഹ് മൃഗങ്ങള് നല്ല രീതിയിൽ നോക്കണം നല്ല രീതിയിൽ നോക്കുന്നത് കൊണ്ടാണ് അവരെ എന്റെ അടുക്കുന്നു മാറാത്തത് കാരണം എല്ലാ ആൾക്കാരും ഇവിടെ ക്യൂ ആവുന്നിട ഞാൻ അയി വിടുമ്പ മൂന്നാൾക്കാർ ചെലുത്തിരിക്കുന്നുണ്ട് ഏ എന്തുകൊണ്ടാന്ന് ഞാന് പിന്നെ ഞാൻ അവരെ അങ്ങനെയാന്ന് ഞാൻ നോക്കുന്നത് കാരണം എനിക്ക് പുറമേയുള്ള മൃഗങ്ങളെയാണ് ഇവരെ പോലെ തന്നെയാന്ന് പുറത്തുള്ള ആൾക്കാരെയും ഭയങ്കര ഇഷ്ടമാണ് പുറത്തുള്ള മൃഗങ്ങളെയും നായ്ക്കളും എല്ലാവരും എല്ലാവരും എനിക്ക് ഇഷ്ടമാണ് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഇന്നലത്തെ ആ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നത് കാരണം മരിച്ചു കഴിഞ്ഞിട്ടും വെറുതെ വിടാത്ത എന്താ പറയാ വെറുതെ വിടാത്ത ജനങ്ങള് അപ്പൊ അവരോട് പറയണ്ടേ രണ്ട് വാക്ക് തീർച്ചയായിട്ടും പറയണം കാരണം നായ്ക്കളും മൃഗ നായ്ക്കളും ഒരു മൃഗം തന്നെയാടും ഏഹ് നായ്ക്കൾക്ക് വായെടുക്കാൻ പറ്റൂല നായ്ക്കൾക്ക് കുറക്കാനെ അറിയും നായ്ക്കൾക്ക് വാലാട്ടാനേ അറിയും കാരണം നമ്മൾ എന്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് തിന്നാനേ അറിയും അത് വിഷമാണെങ്കിലും അവരത് നല്ല സന്തോഷത്തോടു കൂടി മരിക്കും മരിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾ ആലോചിക്കാൻ ആലോചിക്കൂ എന്താ ആലോചിക്കുക പിന്നെ മനുഷ്യൻ മനുഷ്യനാലോചിച്ചിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല നമ്മളെ ഈ ജീവിതത്തിൽ നമ്മളാകില്ല ഈ മനുഷ്യ ജന്മത്തില് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യല്ലേ അത് ആദ്യം മനുഷ്യനെ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അമ്മമാരെയൊക്കെ ഒരുപാട് അമ്മമാരെ സഹായിക്കുന്നതാണ് ഞാൻ അമ്മമാരെ സഹായിക്കലും ഉണ്ട് അതുപോലെ തന്നെ ഞാൻ എന്റെ മൃഗങ്ങളെ സ്നേഹിക്കുന്നതുമുണ്ട് എന്റെ മൃഗങ്ങൾ എത്രയുണ്ട് ആ പൂച്ചക്കുട്ടികൾ കുറേ ഉണ്ട് ഇടാ നായ്ക്കൾ മൂന്നാളുണ്ട് എന്റെ വീട്ടിൽ രണ്ടാള് വേറെയുമുണ്ട് നാടൻ നായിയാണ് നാടൻ നായി ഉണ്ട് ഒരു ബോമേറിനും ഉണ്ട് പിന്നെ പൂച്ച കുട്ടികളെല്ലാം നാടൻ പൂച്ച സാധാ പൂച്ചകളാണ് അവരൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ആക്കിയതാണ് ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും പിന്നെ എന്താ പറയേണ്ടത് ഭക്ഷണം യു ആർ ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് പക്ഷെ ഇതൊരു ലൈവ് ഇടാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്ക് അന്നത്തെ ഇന്നലത്തെ ആ വീട്ടിൽ പോയുള്ള മാനസികാവസ്ഥ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല ഒരിക്കലും ഞാൻ യോജിക്കില്ല കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇവരെ സംഘടനയിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല അത് പറയാൻ കാരണം വേറൊന്നും ഒന്നും കൊണ്ടല്ല ഞാനൊരു മൃഗസ്നേഹി മാത്രം മൃഗസ്നേഹിയാണ് പക്ഷെ ഞാൻ ഇവരെ സംഘടനയിലോ ഒന്നുമില്ല പക്ഷേ ഈ എന്താ പറയണത് ഈ നായ്ക്കള രണ്ടു ദിവസം മാത്രം അവിടെ നിർത്തിക്കും ഒരു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തി മരിച്ചത് നായ്ക്കളെ ഇടയിലാണ് കാരണം അവളെ അവളെ മരണം എന്ന് വെച്ചാൽ അവൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവള് മരിച്ചു അത് നായ്ക്കളുടെ ഇടയിൽ നിന്നിട്ടാണ് മരിച്ചത് ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇത്രയും നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ആ ഫുഡ് കൊടുക്കുമ്പോഴും ആ ഫുഡൊക്കെ ആക്കി വെച്ചതിന് ശേഷമാണ് അവള് മരിച്ചത് ഏ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെയായി പോയത് ശരിക്കും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ജീവിതത്തിൽ നിങ്ങള് പിന്നെ ഒരുപാട് നമ്മളിപ്പ എത്ര ദിവസം എത്ര നാൾ ഭൂമിയിൽ ഉണ്ടാവും ഒന്നും അറിയുന്നില്ല അതിനിടയിൽ നിങ്ങൾ വന്നിട്ട് ഒരു നായ്ക്ക് ചോറ് കൊടുത്ത് നീയച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരാളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിനെയാണ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു വാട്സപ്പ് സന്ദേശം അതായത് വാട്സപ്പിൽ ഞാനും ഇഷ്ടമായി ഞാൻ ചീത്ത വിളിക്കലുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാർ ചീത്ത വിളിക്കലുണ്ട് വാട്സപ്പിൽ എനിക്ക് തോന്നുന്ന പോലെ വിളിക്കലുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ വാട്സപ്പിലെ സന്ദേശം അത് അവരെ കയ്യിൽ എത്തിച്ചു കൊടുത്ത് അതൊരു വലിയൊരു വിഷയമാക്കി മാറ്റി പേപ്പറിൽ അല്ലെ അതായത് ഏഹ് തലേന്നത്തെ പത്രത്തില് ടി വി ന്യൂസിന്റെ അകത്ത് എന്ന വാക എല്ലാ സ്ഥലങ്ങളിലും അവളെ ഒരു എന്താ പറയാ അത്രയും വൃത്തികെട്ട ഒരാളാക്കി മാറ്റി ആ മാറ്റിയതിന് ശേഷവും ഒരുപാട് ആൾക്കാരാണ് സീന സീനമസ്തേ സീ സീന നമസ്തേ നമസ്തേ അപ്പം അവരോട് പിന്നെ പറയുന്ന ന്യായമായ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് കാര്യം ഒരു ഷെൽട്ടർ അതായത് എന്നോട് പറഞ്ഞു ഒരു ഒരു ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരെ നായ്ക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സുരേഷ് ഗോപി സാറിനോട് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് സാറിന്റെടയ്ക്ക് അത് ചെയ്വ് സാറിന്റെ ഇടയ്ക്ക് അന്ന് സംസാരിച്ചതും കൂടിയാണ് കാരണം സാറിന്റെ നായ്ക്കളാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളൊരു ആൾ തന്നെയാണ് അപ്പം ഈ ഒരു ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അതായത് കേരള ഗവൺമെന്റ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇത് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മുടെ കേരള സർക്കാർ മുക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ത് ഉണ്ടെങ്കിലും മൃഗങ്ങൾക്ക് പിന്നെ അസോസിയേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല മൃഗങ്ങൾക്ക് സംസാരിക്കാനുള്ള ശേഷിയുണ്ട ഒരിക്കലുമില്ല അപ്പൊ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മൃഗങ്ങളെ സംഭവങ്ങളും കൂടി മുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങള് തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാക്കുന്നേ ഇവര് ഇപ്പൊ അനൂരിപ്പൊ നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നം അപ്പൊ അതുപോലെ തന്നെ കൂത്തുപറമ്പ് മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചന്ദ്രേച്ചിനെ പോയിട്ട് മൂന്നാൾക്കാർ പോയി അടിക്കുന്ന രംഗം ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഏഹ് ഫുഡ് കൊടുക്കുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നതെന്ന തെറ്റായ കാര്യമല്ല അതൊരു നല്ലൊരു കാര്യമാണ് നല്ലൊരു കർമ്മമാണ് ഏഹ് നിങ്ങൾക്കത് തെറ്റായ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാം കാരണം നിങ്ങൾ എന്താണ് അത് ഒരു ജാതിയുടെയും അല്ലെ ഒരു മതത്തിന്റെയും അല്ലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾക്കത് തോന്നാം കാരണം അത് പിന്നെ ഒരു കുട്ടീനെ കടിച്ചു കൊന്നു അല്ലെങ്കിൽ ഒരാളെ അടിച്ചു അല്ലെങ്കിൽ ഒരാളെ മാന്തി ഒരാളെ പിച്ചി എന്നൊക്കെ പറയാം പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിലൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏഹ് ഒരു മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇത്രയും നല്ല നല്ല കാര്യല്ലേ ഞങ്ങളെ ജീവിതത്തിൽ എന്താണ് നിങ്ങളെ ജീവിതത്തിൽ ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു പുറത്തുനിന്ന് വന്ന ഒരു പട്ടിക്ക് ഫുഡ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടിഞ്ഞു പിഴിഞ്ഞു പോകാനുണ്ട ഇല്ലാലോ അപ്പൊ ഞാൻ വെറുതെ ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഇനി പി പി ദീപക്ക് അടി കയ്യാൻ ആളില്ല അവര് മരിച്ചു അത് പറയേണ്ടിട്ടാണ് ഞാൻ വന്നത് കാരണം അവരെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് നായ്ക്കളുണ്ട് പത്ത് നാൽപ്പതോളം നായ്ക്കളുണ്ട് ആ നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കണം ആരെങ്കിലും ഷെൽട്ടറോ കാര്യങ്ങളോ നോക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് വന്നിട്ട് സംസാരിക്കാവുന്നതാണ് എന്നാൽ അത്രയും നായ്ക്കളുണ്ടവിടാ ഒരുപാട് അഡോപ്ഷൻ കൊടുത്ത നായ്ക്കളുണ്ട് അല്ലെ നിങ്ങൾ നോക്കാൻ പറ്റായിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ആൾക്കാർ നോക്കാൻ പറ്റാതെ ഒരു ഗൾഫിലേക്കെല്ലാം പോകുന്ന സമയത്ത് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരോടാന്ന് പറയുന്നത് ഒന്ന് നിർത്തി കൊച്ചിന്ന് ഞാൻ എന്തിനാ നിർത്തുന്നത് കാര്യം പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ വരാൻ തുടിക്കേണ്ട ആവശ്യം ഏർ അതെ ബിഷപ്പിന്റെ വിലയെ അറിയുന്നവൻ അവരുടെ ആഹാരം നിഷേധിക്കില്ല സത്യന്ന് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ട് ആ ഇന്നത്തെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പി പി ദിവ്യയോടാണ് ഞാൻ ഈ കാര്യം സംസാരിച്ചത് അപ്പൊ പി പി ദിവ്യ അറിഞ്ഞോ എന്നൊന്നും അറിയില്ല കാരണം അവര് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെതിരെ പരാതി കൊടുത്തത് അതിനുശേഷം ഇവർ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചുള്ള ഒരു വ്യക്തിയാണ് തന്നെയാന്ന് പറയുന്നത് ഇവരെ കുടുംബത്തിനും അല്ലെങ്കിൽ ഇവരെ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഇവക്കോ ഓരോ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പഞ്ചായത്തുകാർ ചെയ്തു കൊടുത്തിട്ടില്ല അതായത് അരോളി പഞ്ചായത്ത് ഏർ കല്യാശ്ശേരി അരോളിയെന്നറിയാ ആ പഞ്ചായത്ത് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് എം സി സിയും വന്നിട്ടുണ്ടല്ലോ ഇവിടെ നിനക്കൻ ഇവിടെ കാര്യം ഏഹ് നിന്റെ വടയുണ്ടാക്കലൊക്കെ ഒരാഴ്ച കൊണ്ട് അങ്ങ് കിട്ടും മനസ്സിലായിനോ എം സി സിയും ഏ അടിപൊളിയായിട്ട് നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും വട പിന്നെ ഉഴന്ന് വടക്ക് മാറി എടുക്കലായിരിക്കും നമുക്ക് നോക്കാം ആ ചന്ദ്രലേശി ആരോളി പഞ്ചായത്ത് അത് തന്നെ അത് തന്നെ പാപ്പനശ്ശേരിയാണ് വരുന്നത് പാപ്പിനശേരി ഞാൻ ചോദിച്ചത് പാപ്പനശ്ശേരി പഞ്ചായത്താണ് എന്നെ ഇന്ന് രാവിലെ രാവിലെ രണ്ടാൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ കുറ്റങ്ങൾ പറയേണ്ടിട്ട് ഇവരെ കുറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റങ്ങൾ പറയാൻ ഇവര് അവിടെ വാക്കി നിൽക്കുകയാണ് ഏർ നാളോ മാനോ ഒന്നും ഇല്ലേ നിങ്ങൾക്കൊക്കെ ഈ പഞ്ചായത്തുകാരോട് ചോദിക്കുന്നത് ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒന്നും വേണ്ട എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കില് അപ്പൊ ശരി ഞാന് ഇന്നത്തെ ലൈവിലൊക്കെ കട്ടാക്കുന്നു അപ്പൊ പി പി ദ ഇത് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്ത് തന്നെയായാലും ഇതിനൊരു മറുപടി എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മറുപടി ഇല്ലേലും സാരമില്ല ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒരു അതായത് നിങ്ങൾ കേസ് കൊടുത്ത ആ ലേഡി അതായത് ദീതന്യാന്ന് പറയുന്നത് അവര് മരണപ്പെട്ടു എന്ന് പറയേണ്ടിട്ടാണ് ഞാൻ വന്നത് ഓക്കെ നീറി നീറി മരിച്ചതാണ് ശരി എന്നാൽ എല്ലാവർക്കും ശുഭരാത്രി